ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി കടച്ചക്കറിയാണ്. ഇതിനു മുമ്പും കടച്ചക്കയുടെ പല റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടച്ചക്ക മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അധികം വലിപ്പമില്ലാത്ത ഒരു കടച്ചക്കയാണ് കേട്ടോ. ചില സ്ഥലങ്ങളിൽ ശീമച്ചക്ക എന്ന് പറയാറുണ്ട്. നിങ്ങളുടെ സ്ഥലത്ത് എന്താണ് പേര് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. കടച്ചക്ക കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കടച്ചക്ക തൊലിയെല്ലാം കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കടച്ചക്ക നമ്മൾ വെള്ളത്തിലോട്ട് വേണം അരിഞ്ഞിടാൻ. ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇടുകയാണെങ്കിൽ കടച്ചക്കയുടെ കളർ മാറി വരത്തില്ല കേട്ടോ. നല്ലതുപോലെ വിളഞ്ഞ കടച്ചക്കയാണെങ്കിൽ കളറൊന്നും അധികം മാറി പോകത്തില്ല. ആദ്യം തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. തേങ്ങ വറുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മതിയേ, അതിൽ കൂടുതൽ വേണ്ട. 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലിയാണ് ചേർക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. മുഴുവനായിട്ടുള്ള മല്ലി ഇല്ലെങ്കിൽ മല്ലിപ്പൊടി ചേർത്താലും മതി. അത് നമ്മൾ തേങ്ങ വറുത്ത് കഴിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് മുഴുവനായിട്ടുള്ള മല്ലി ആയതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. 5 കാശ്മീരി മുളക്, 3 എരിവുള്ള മുളക്, 4 ചെറിയുള്ളി, 2 തണ്ട് കറിവേപ്പില, ഇത്രയും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ തേങ്ങ വറുത്ത് കഴിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 1 മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാവേ. തേങ്ങ ചേർത്ത് കഴിയുമ്പോൾ 1 മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം. തേങ്ങയുടെ കളർ മാറാൻ തുടങ്ങുമ്പോഴേക്കും ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്താൽ മതി. തേങ്ങയുടെ കളറൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി വരണം. അതുവരെ ഇളക്കി കൊടുക്കണം. തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണം. ഞാനിവിടെ മുളകൊന്ന് മുറിച്ചിട്ട് കൊടുത്തു കേട്ടോ, ഇളക്കിയെടുക്കാൻ എളുപ്പത്തിന്. അരച്ചെടുക്കുന്ന സമയത്ത് ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് അരക്കുക. നല്ലതുപോലെ ഒന്ന് അരഞ്ഞു കഴിഞ്ഞതിന് ശേഷം കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. മുഴുവനായിട്ടുള്ള മല്ലിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങയൊക്കെ നല്ലതുപോലെ കളർ മാറിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടിനിരുന്നിട്ട് തേങ്ങ ഒന്നും കൂടി മൂത്ത് വരും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ ചൂടിൽ തന്നെ മഞ്ഞൾപ്പൊടിയുടെ മണമൊക്കെ ഒന്ന് മാറി വരും കേട്ടോ. നല്ലൊരു മണം വരും. നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാശ്മീരി മുളക് ചേർക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് എരിവുള്ള മുളക് ചേർത്ത് കൊടുത്തോളൂ. എനിക്കിവിടെ ഈ ഒരു പാകത്തിന് മതി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 3 എരിവുള്ള മുളക് ചേർത്ത് കൊടുത്തത്. ഇതിൻ്റെ കൂടെ 1 or 2 പച്ചമുളകും കൂടി നമ്മൾ കടച്ചക്ക വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം മുളക് ചേർക്കാനായിട്ട്, വറ്റൽ മുളക് ചേർക്കാനായിട്ട്. ഇതിനി നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം അരച്ചെടുക്കാവുള്ളൂ. അരച്ചെടുക്കുമ്പം ആദ്യം വെള്ളം ചേർക്കരുത്. അതിനുശേഷം കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. കടച്ചക്ക കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടിയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഏത് പാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ആദ്യം തന്നെ കടുക് താളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവസാനം കടുക് താളിച്ചാൽ മതി. നമ്മൾ തേങ്ങ വറക്കുന്ന സമയത്തൊക്കെ എണ്ണ ചേർത്തതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് കടുകും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും 1/4 കപ്പ് തേങ്ങ കൊത്തിയതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കൊത്തി ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഞാനിതിലേക്ക് 1/4 കപ്പോളം ചെറിയുള്ളിയും 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെറിയുള്ളി ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ചേർക്കുക, അല്ലെങ്കിൽ 1 മീഡിയം സൈസ് 1 സവാള ചേർത്ത് കൊടുക്കണേ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇളക്കി കൊടുക്കാവേ. 1 തണ്ട് കറിവേപ്പില. നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന കടച്ചക്കയും കൂടി ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് കടച്ചക്ക വേകുന്നതിന് വേണ്ടിയിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. 1 മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതെ നോക്കണം കേട്ടോ. ഈ സമയത്ത് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി അരച്ചെടുക്കാം. ഒന്ന് തുറന്നു നോക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്തിരുന്ന വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയെല്ലാം ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കാവേ.
ഞാനിവിടെ ഈ കഷ്ണങ്ങളുടെ മുകളിൽ നിൽക്കുന്ന അത്രയും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഒന്ന് ഉപ്പ് നോക്കാവേ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക, നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. ഉപ്പ് കുറവാണ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. എനിക്കിവിടെ ഉപ്പ് കുറവാണ് കേട്ടോ, ഞാനിതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടച്ച് വെച്ച് കൊടുക്കാം, നല്ലതുപോലെ തിളച്ച് വരട്ടെ. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഈ തേങ്ങ വറുത്തരച്ച് ചേർത്തതിൽ കിടന്ന് വേണം ഇനി ബാക്കി കടച്ചക്ക ഒന്ന് വെന്ത് വരാനായിട്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. കടച്ചക്ക നല്ലതുപോലെ വെന്ത് വരട്ടെ. ഒന്ന് തുറന്ന് നോക്കാം, കടച്ചക്കയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി അടച്ച് വെക്കുന്നില്ല, തുറന്ന് വെച്ച് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. കടുക് താളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് കടുക് താളിച്ചു കൊടുത്തോളൂ. ഞാൻ ആദ്യം കടുക് താളിച്ചതാണ്, ഇനി ഞാൻ കടുക് താളിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കടച്ചക്ക കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കടച്ചക്ക കിട്ടുന്ന സമയത്ത്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.